Hi students, welcome our computer class. Today we are going to study the remaining part of the lesson 5. Our lesson is computers and internet. Okay, nammal kaiya class la padichathu history of internet, then what is an ISP, how does an ISP work, how to get in on the internet, what is a modem. वेबसाइट वेड वाइड वेब इंटरनेट इंटरनेट वेड वाइड वेब वेड वाइड वेब इज ए कॉम्बिनेशन ऑफ ऑल रिसोर्सेस एंड यूजर्स ऑन द इंटरनेट दैट आर यूजिंग द हाइपर टेक्स्ट ट्रांसफर प्रोटोकॉल ओके HTTP അതുപോലെ തന്നെ അത് വേൾഡ് വൈഡ് വെബ് ഓർ ദ വെബ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫെസിലിറ്റി അവൈലബിൾ ഓൺ ദി നെറ്റ് ആൻഡ് ക്യാൻ പ്രൊവൈഡ് യു ഇൻഫർമേഷൻ ഓൺ എനിതിങ് അണ്ടർ ദ സൺ അല്ലേ. നമുക്ക് ആ നെറ്റിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമുക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് തിങ്ക് ഓഫ് എ സബ്ജക്റ്റ് ആൻഡ് യു വിൽ ഫൈൻഡ് ലോഡ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ദാറ്റ് സബ്ജക്റ്റ് അല്ലേ. നമുക്ക് ഏതെങ്കിലും സബ്ജക്റ്റിലൊരു കാര്യം നമ്മളൊന്ന് തിരഞ്ഞാൽ മതിയല്ലേ, നമുക്ക് അതുമനുസരിച്ചുള്ള എല്ലാ സബ്ജക്റ്റ് അല്ലേ വിവരങ്ങളും നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടും. അപ്പം വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് മുഴുവൻ അല്ലേ സണ്ണിന് താഴെയുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടാൻ ഉള്ളതാണ്. ഓക്കെ, ഈ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേൾഡ് വൈഡ് വെബ് തന്നെയാണ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ. യൂണിവേഴ്സ് ഓഫ് നെറ്റ്വർക്ക് എന്നാണ് വേൾഡ് വൈഡ് വെബിനെ പറയുന്നത്, യൂണിവേഴ്സ് ഓഫ് നെറ്റ്വർക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ടിം ബെർണേഴ്സ്-ലി അല്ലേ. ടിം ബെർണേഴ്സ്-ലി ആണ് ആ ഇൻ്റർനെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ടിം ബെർണേഴ്സ്-ലി. ഓക്കെ, ദ വെബ് ഈസ് ബേസ്ഡ് ഓൺ ടെക്നോളജി കോൾഡ് ഹൈപ്പർ മീഡിയ. ഈ വെബ് ഏത് ബേസ് ചെയ്തുകൊണ്ടാണ്, ഹൈപ്പർ മീഡിയ ടെക്നോളജി അല്ലേ. അപ്പോൾ വെബ് ഇസ് ബേസ്ഡ് ഓൺ ദി ടെക്നോളജി കോൾഡ് ഹൈപ്പർ മീഡിയ എന്ന് പറയുന്നതാണ് ഹൈപ്പർ മീഡിയ എന്ന് പറയുന്നത്. ഹൈപ്പർ മീഡിയ അലൗസ് ഇൻഫർമേഷൻ ഇൻ എ ഡോക്യുമെൻ്റ് ടു ബി ലിങ്ക്ഡ് ടു ഡോക്യുമെൻറ്റ്സ്. ഹൈപ്പർ മീഡിയ ഇസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ റിട്രീവൽ സിസ്റ്റം ആൻഡ് എനേബിൾസ് എ യൂസർ ടു ഗെയിൻ ഓർ പ്രൊവൈഡ് അസസ് ടു ടെക്സ്റ്റ് ഓഡിയോ വീഡിയോ റെക്കോർഡിങ്സ് ഫോട്ടോസ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാം നമുക്ക് ഇത് തരുന്നു പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഹൈപ്പർ മീഡിയ എന്ന് പറയുന്നത്. ഹൈപ്പർ മീഡിയ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫോമാണ് ഹൈപ്പർ മീഡിയ. അതിനോട് കേട്ടിട്ട് സോഷ്യൽ മീഡിയ എന്നൊക്കെ. അപ്പം ഹൈപ്പർ ടെക്സ്റ്റിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫോമാണ് ഇത് ഹൈപ്പർ മീഡിയ എന്ന് പറഞ്ഞാൽ. ഹൈപ്പർ മീഡിയ നമുക്ക് എന്തൊക്കെതായിരുന്നു, അത് ബേസ്ഡ് കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ റിട്രീവൽ സിസ്റ്റമാണ്. എന്താണ് നമുക്ക് യൂസറിന് കിട്ടുന്നത്, എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു, ടെക്സ്റ്റ് ഓഡിയോ വീഡിയോ റെക്കോർഡിങ്സ് ഫോട്ടോസ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇങ്ങനെ സെയിൻ നമുക്ക് യൂസേഴ്സിന് കിട്ടുമല്ലോ ഇതുവഴി. ഹൈപ്പർ മീഡിയ അലൗസ് ഇൻഫർമേഷൻ ഡോക്യുമെൻ്റ് ടു ബി ലിങ്ക്ഡ് ടു ഡോക്യുമെൻറ്റ്സ് ഓക്കെ ഇൻക്ലൂഡിങ് ടെക്സ്റ്റ് സൗണ്ട് ആനിമേഷൻ ഗ്രാഫിക്സ്. ഇറ്റ് ഈസ് എ ഹൈപ്പർ മീഡിയ ദാറ്റ് അലൗസ് അസ് ടു വ്യൂ ദിസ് ഇൻഫർമേഷൻ. നമുക്ക് ഇത് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ HTML ചർട്ടിൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഇതിലാണ് ഏത് ഈ ഹൈപ്പർ മീഡിയ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത് HTML ചർട്ടിൽ. ഓക്കെ, ഹൈപ്പർ മീഡിയ ഇതുള്ളതാണ്. അപ്പോൾ തന്നെ ഫേസ്ബുക്ക് ഒക്കെ ഒരു എക്സാമ്പിളാണ്, ഹൈപ്പർ മീഡിയയുടെ എക്സാമ്പിളാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. ഹൈപ്പർ മീഡിയ എന്ന് പറഞ്ഞ ടീം ക്രിയേറ്റ് ചെയ്തത് ടെഡ് നെൽസൺ എന്ന് പറഞ്ഞ 1965 ടെഡ് നെൽസണാണ് ഹൈപ്പർ മീഡിയ എന്ന് പറഞ്ഞിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞത് ഇൻ്റർനെറ്റ് തന്നെയാണ് അല്ലേ. യൂണിവേഴ്സ് ഓഫ് നെറ്റ്വർക്ക് തന്നെയാണ് നമ്മൾ WWW എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ വെബ് കണ്ടെയ്ൻസ് മില്യൺസ് ഓഫ് പേജസ്
ഓഫ് ഇൻഫർമേഷൻ അല്ലെ, നമ്മൾ ഒരു സബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു കാര്യവും നോക്കിക്കെ അതിൻ്റെ തന്നെ എന്തോരോ സബ്ജക്റ്റുകളും ഓരോ അല്ലേ ഓരോ പേജുകളും നമുക്ക് ഇഷ്ടംപോലെ പേജുകൾ കിട്ടും. അപ്പോൾ ഒരു വെബ്സൈറ്റ് അല്ലെ ഒന്ന് പറഞ്ഞാൽ മില്യൺസ് ഓഫ് പേജസ് കാണും ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഈച്ച് പേജ് ഓൺ ദി വെബ് ഈസ് കോൾഡ് എ വെബ് പേജ്. അപ്പോൾ ഓരോ വെബിലെ ഓരോ പേജിനെ പറയുന്ന പേരാണ് വെബ് പേജ് എന്ന് പറയുന്നത്. ഓരോ പേജിനും ഇപ്പോൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, മില്യൺസ് ഓഫ് പേജസ് ഉള്ളതാണ് വെബ്സൈറ്റ് എന്നല്ലേ. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ ഒരു പേജിനെ പറയുന്നതാണ് ഏത്, വെബ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോം പേജിൻ്റെ ആയിരിക്കും ആ ഫ്രണ്ട് പേജ് അല്ല, ഫ്രണ്ട് പേജിനെയാണ് അതിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് പേജ്. അപ്പോൾ ഒരു വെബ്സൈറ്റ് ഓരോരുത്തരോരോ അവനാണ് ഓരോ വെബ്സൈറ്റ് ഉണ്ടല്ലേ, അപ്പോൾ ആ ഫസ്റ്റ് പേജ് അതിനെയാണ് ഹോം പേജ് എന്ന് പറയുന്നത്. വെബ് പേജ്, ഹോം പേജ്. വെബ് പേജ് എന്ന് പറയുന്നത് ആ ഒരു ഇതിലെ ഒരു പേജിനെ വെബ് പേജ് എന്ന് പറയുന്നു, വെബ്സൈറ്റിലെ ഫസ്റ്റ് പേജിനെ ഹോം പേജ് എന്ന് പറയുന്നു. ഫസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് പേജിനെയാണ് നമ്മൾ ഹോം പേജ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതിനകത്ത് ആ എച്ച് ടി എം എൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അനേകം പേജുകൾ കാണും, വെബ് പേജുകൾ കാണും. ഫസ്റ്റ് പേജാണ് ഹോം പേജ് എന്ന് പറയുന്നത്, അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. കണ്ടോ, യു ആർ എൽ, യു ആർ എൽ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്താണ്, നമുക്ക് അഡ്രസ്സ് അല്ലേ. അപ്പോൾ അത് ഒരു വെബ് പേജ് നമ്മൾ എടുക്കുന്നത് ആ ഒരു യു ആർ എൽ അഡ്രസ്സ് കയറിയല്ലേ. അപ്പോൾ ദ വേൾഡ് വൈഡ് വെബ് യൂസസ് ഇൻഫർമേഷൻ റിസോഴ്സ് ലൊക്കേറ്റർ ഈസ് ടു സ്പെസിഫൈ ദ ലൊക്കേഷൻ ഓഫ് ഫയൽസ് ഓൺ അതർ സെർവർ. സെർവറുകൾ നമുക്ക് ഫയലുകൾ സെർച്ച് ചെയ്യാൻ പറ്റിയിട്ടാണ്. യു ആർ എൽ ഇൻക്ലൂഡ്സ് ദ ടൈപ്പ് ഓഫ് റിസോഴ്സ് ബീങ് അസസ്ഡ്, വെബ് ഗോഫർ, വേൾഡ് ഡബ്ല്യു എ ഐ എസ്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അഡ്രസ്സ് ചെയ്യുന്നത് ഡൊമെയിൻ ചെയ്യുന്ന www.yahoo.com, www.microsoft.com, ഇതൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ. എന്താ www, ഇതൊക്കെ ഏതിനെയാണ്, യു ആർ എൽ എക്സാമ്പിളാണ്. അപ്പോൾ വെബ് പേജ് ഈസ് എ ഡോക്യുമെൻറ്റ് കോമൺലി റിട്ടൺ ഇൻ എച്ച് ടി എം എൽ. എച്ച് ടി എം എല്ലാണ് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വ്യൂഡ് ഇൻ ആൻ ഇൻ്റർനെറ്റ് ബ്രൗസർ. എ വെബ് പേജ് ക്യാൻ ബി അസസ്ഡ് ബൈ എൻ്ററിങ് എ യു ആർ എൽ അഡ്രസ്സ് അല്ലേ. നമ്മളൊരു വെബ് പേജ് കയറണമെങ്കിൽ നമുക്ക് ഏത് വേണം, യു ആർ എൽ അഡ്രസ്സിലല്ലേ നമ്മൾ എൻ്റർ ചെയ്യുന്നത്, ഒരു ബ്രൗസർ വഴി അല്ലേ. അപ്പോൾ അഡ്രസ്സ് ബാറ് ഇതാണ്, അഡ്രസ്സ് ബാർ എന്ന് കാണിക്കുന്നത്. അഡ്രസ്സ് ബാറ് ഇതിൽ നമ്മൾ ആ ഒരു അഡ്രസ്സ് സെർച്ച് ചെയ്താൽ മതി, നമുക്കത് കിട്ടും. ഓക്കെ, അഡ്രസ് ബാർ. ദ വെബ് പേജ് കണ്ടെയ്ൻ ടെക്സ്റ്റ്, ഗ്രാഫിക്സ് ആൻഡ് ഹൈപ്പർ ലിങ്ക്. ഒരു വെബ് പേജ് തന്നെ പല ഇത് കാണാം. അപ്പോൾ നമ്മൾ ആ യു ആർ എൽ അഡ്രസ്സിലാണ്, ഇതാണ് യു ആർ എൽ അഡ്രസ്സ്, ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ www.yahoo ആണെങ്കിൽ .com, microsoft.com, നിങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് സെർവറിനകത്ത് നമുക്ക് കയറാം പറ്റല്ലേ. ഓക്കെ, ഇപ്പം യു ആർ എൽ പറഞ്ഞു, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഇനി നമ്മളൊക്കെയാണ് പറഞ്ഞത്, വേൾഡ് വൈഡ് വെബ്, ഇൻ്റർനെറ്റ് അല്ലേ, വെബ് പേജ്, ഹോം പേജ്, വെബ്സൈറ്റ്. ഓക്കെ, ടുഡേ ക്ലാസ് ഇസ് ഓവർ. ഐ വിൽ ടേക്ക് ദ നെക്സ്റ്റ് പാർട്ട് ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.